പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് നിർമ്മിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം എപ്പോഴും ആരോഗ്യരംഗത്ത് അവഗണിക്കപ്പെട്ട മലപ്പുറം ജില്ലയിൽ ഒരുപാട് ബഹളം വെച്ചതിന് ശേഷമാണ് നമുക്കൊരു മെഡിക്കൽ കോളേജ് ലഭിച്ചത്. ഇന്ന് കോവിഡ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന, നേതൃത്വം നൽകുന്ന കോവിഡ് സെന്റർ കൂടിയാണ്, കേന്ദ്രം കൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. പക്ഷേ ഇപ്പൊ നമ്മൾ അറിയുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഒരു ഓക്സിജൻ പ്ലാന്റ് ഇല്ല എന്നാണ്. കേന്ദ്രത്തിന്റെ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ മലപ്പുറം ജില്ലയെ, മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് അങ്ങേയറ്റത്തെ വിവേചനമാണ്. മാത്രമല്ല കേന്ദ്രത്തിന്റെ തന്നെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജില്ലകളെക്കുറിച്ച് കേന്ദ്രം പറയുന്നിടത്ത് മലപ്പുറം ജില്ല കോവിഡ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള മലപ്പുറം ജില്ലയിൽ വളരെ ഭീതിതമായ രീതിയിൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്ന ആ ജനറേറ്റർ പ്ലാന്റ് രണ്ടാഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാകും എന്നുവരെ പ്രതീക്ഷിക്കപ്പെട്ട പ്ലാന്റ്, ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് ഉണ്ടാവുകയില്ല എന്ന വിവരമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. NHAI യുടെ വിശദമായ പഠനങ്ങൾക്കും പരിശോധനയ്ക്കും ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒരു ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് സ്ഥാപിക്കാൻ യോഗ്യമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പോൾ പറയുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിന് അഥവാ മലപ്പുറം ജില്ലയ്ക്ക് ഒരു ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന്. കേന്ദ്രത്തിന്റെ ഈ വിവേചനപരമായ നിലപാടിൽ, കേന്ദ്രത്തിന്റെ ഈ വിവേചനത്തോട് അങ്ങേയറ്റം നമ്മൾ പ്രതിഷേധിക്കുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് നമുക്ക് പറയാനുള്ളത്, കേന്ദ്രത്തിന്റെ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് കൂടി ഉൾപ്പെടുത്തണം. കേന്ദ്രം അതിന് തയ്യാറാവണം. കേന്ദ്രത്തെ അതിന് തയ്യാറാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റും കേരളത്തിനുള്ള MPമാരും ശക്തമായി ഇടപെടണം. മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഒരു ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് അനുവദിക്കും വരെ നമുക്കെല്ലാവർക്കും ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കാം, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കാം. കേന്ദ്ര ഗവൺമെന്റിനോട് നമുക്ക് ഈ ആവശ്യം തുടർച്ചയായി നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കാം.